ശ്രീ എം പ്രകാശ മാസ്റ്റർ ഇന്നിപ്പോ കെ ടി ജലീലിനെതിരായി എന്താണോ 164 കൊടുത്തത് അത് രണ്ട് ദിവസത്തിനുള്ളിൽ വെളിപ്പെടുത്തും എന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത്. സ്വപ്ന സുരേഷിന്റെ അഭിഭാഷകൻ ആർ കൃഷ്ണരാജു പറയുന്നത് രണ്ട് ദിവസം കാത്തിരിക്കേണ്ടി വരുന്നത് ആ സമയം വരെ കെ ടി ജലീൽ ടെൻഷൻ അടിക്കട്ടെ എന്ന് കരുതിയാണ് എന്നാണ്. അങ്ങനെ കെ ടി ജലീലിന് രണ്ട് ദിവസം ടെൻഷൻ അടിപ്പിക്കുന്ന ആ വസ്തുതകൾ എന്തായിരിക്കുമെന്ന് കെ ടി ജലീലിനെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച സി പി എമ്മിന് ഭയം തോന്നേണ്ടതല്ലേ, ടെൻഷൻ തോന്നേണ്ടതല്ലേ? ഇതില് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ എത്രമാത്രം ഒരു ശരിയല്ലാത്ത നിലക്കാണ് രാഷ്ട്രീയ എതിരാളികൾ നിലവിലുള്ള കേരളത്തിലെ ഒരു ഗവൺമെന്റിനെയും അതിന്റെ നേതാവിനെയും തകർക്കുന്നതിന് വേണ്ടി എത്ര ഹീനമായ മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ലോകമാകെ കാണുകയാണല്ലോ. ആർക്കെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണോ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ആരെയാണ് അവർ മുന്നിൽ നിർത്തുന്നത്? ഇപ്പോ കേരളത്തിന്റെ മാത്രമല്ല നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ ഒരിക്കലും കേട്ട് കേൾവില്ലാത്ത രൂപത്തിൽ ബിരിയാണി ചെമ്പിൽ സ്വർണം കൊണ്ടുപോകുന്നു എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെമ്പ് അതൊരു ബിരിയാണി പാത്രം അവർ പറഞ്ഞിട്ടുള്ളൂ. ഇരിക്കട്ടെ, ചെമ്പോ പാത്രം എന്തോ ആവട്ടെ, നിങ്ങൾ ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ടൊരു 5-8 മാസക്കാലം കേരളത്തിനകത്ത് ആകാവുന്ന എല്ലാ നിലയിലുമുള്ള കാര്യങ്ങൾ ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയും ബി ജെ പിയും അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ സ്വർണക്കേസിലെ പ്രതികളും അതുപോലെ കേരളത്തിലെ ചില മാധ്യമങ്ങളും എല്ലാം ചേർന്ന് നടത്തിയതാണല്ലോ. അത് വെച്ചുകൊണ്ട് കേരളത്തിലേതായി ഗവൺമെന്റ് ആകെ തന്നെ തകരാൻ പോകുന്നു എന്നുള്ള മനപ്പായസം കൊണ്ടുകൊണ്ടാണല്ലോ ബി ജെ പിയും അതുപോലെ കോൺഗ്രസും എല്ലാം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. കേരളത്തിലെ ജനങ്ങൾ ഇത്രമാത്രം അപഹാസ്യമായി പ്രചരണത്തോട് എന്താണ് നിലപാടെടുത്തിട്ടുള്ളത് എന്നുള്ളത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ വീണ്ടും അതേ നിലയിലുള്ള ഒരു ഡ്രാമ അരങ്ങേറുന്നതിന് അങ്ങനെയല്ല പ്രകാശ മാസ്റ്റർ. നോക്കൂ, സ്വപ്ന സുരേഷ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് അവർ 164 എന്താണ് മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞത് എന്ന് നമ്മൾ അന്ന് കോടതിക്ക് മുമ്പിൽ വെച്ച് തന്നെ കേട്ടല്ലോ. ഒന്ന്, മുഖ്യമന്ത്രി 2016 കറൻസി അയച്ചു എന്ന്. രണ്ട്, മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് കോൺസുലാർ ജനറലിന്റെ വീട്ടിൽ നിന്ന് ബിരിയാണി പാത്രങ്ങൾ അയച്ചപ്പോൾ അതിൽ മറ്റെന്തോ ലോഹം ഉണ്ടായിരുന്നു എന്ന് ഗുരുതരമായ ആക്ഷേപമാണല്ലോ. അതേപോലെ തന്നെ പക്ഷേ അതിനകത്ത് കെ ടി ജലീൽ അടക്കമുള്ളവരുടെ പേര് പറഞ്ഞു, അവരുടെ പങ്കാളിത്തം എന്താണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആ പങ്കാളിത്തം എന്താണ് എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഡിഫമേഷൻ കെ ടി ജലീലിന് തോന്നേണ്ട കാര്യമില്ല. പക്ഷേ കെ ടി ജലീലിന് ഡിഫമേഷൻ തോന്നി. അത് അദ്ദേഹത്തിനും സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഒക്കെ ഡിഫമേറ്ററി ആണ് എന്നുള്ള നിലയിലാണല്ലോ അദ്ദേഹം ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞ് പരാതി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ എന്നാൽ ശരി, ഞാൻ കാണിച്ചു കൊടുക്കാം അദ്ദേഹത്തിനെതിരെ കെ ടി ജലീലിനെതിരെ എന്താണ് പറഞ്ഞതെന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ വെളിപ്പെടുത്തുന്നുള്ളതാണ്. നമുക്ക് നേരത്തെയുള്ള വെളിപ്പെടുത്തൽ കൊണ്ട് ഇത്രയും വലിയ പുകിലുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കെ ടി ജലീലിനെതിരായിട്ടുള്ള ആക്ഷേപം വന്നാൽ അതിനേക്കാളും വലിയ പുകിലാകില്ല എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, ഇതില് ഈ സൂര്യനെ പഴമ്പുറം കൊണ്ട് മറക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല? ഇവിടെ കെ ടി ജലീലിനും കേരളത്തിലെ മുഖ്യമന്ത്രിക്കും എതിരായിട്ട് ഇതുപോലെ ഗൗരവമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ മാത്രമുള്ള വിശ്വാസ്യതയുള്ള ഒരു കഥാപാത്രമാണ് സ്വപ്ന എന്ന് യു ഡി എഫിനും അതുപോലെ ബി ജെ പിക്കും തോന്നുമല്ല എന്നല്ലാതെ ഇവരെ താരതമ്യപ്പെടുത്താൻ വേണ്ടി കഴിയുന്ന കേരളത്തിലെ ഒരു ഒറ്റ ആൾക്കെങ്കിലും ഇങ്ങനെ ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം സരിത 36 കേസുണ്ടായിരുന്ന സരിതയ്ക്ക് നിങ്ങൾക്ക് വിശ്വാസ്യത കൊടുക്കാമെങ്കിൽ 21 തവണ സ്വർണം കടത്തിയ സ്വപ്നയ്ക്ക് അവർ വിശ്വാസ്യത കൊടുക്കട്ടെന്നേ. അല്ല, സരിതയും സ്വപ്നയുമായിട്ടുള്ള താരതമ്യമേ യഥാർത്ഥ നിലനിൽക്കുന്നില്ല. കാരണം ആ വിഷയത്തിനകത്ത് ഉണ്ടായിട്ടുള്ളത് അവിടെ ഗവൺമെന്റിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ നിലക്കുള്ള അഴിമതിക്ക് മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ മന്ത്രിമാരുടെയും എല്ലാം തന്നെ പങ്കാളിത്തമുണ്ടായി എന്നുള്ള ആക്ഷേപം അവരുമായി ബന്ധപ്പെട്ട ആൾക്ക് ഉന്നയിച്ചതാണല്ലോ സരിതയുടെ വിഷയം. ഇത് അതൊന്നുമല്ല, ഇത് അവർക്ക് യാതൊരു കാരണവശാലും അവർ പലവട്ടം പല രൂപത്തിൽ ഉന്നയിച്ച് ഒരു കാരണവശാലും അവർക്ക് ഏതെങ്കിലും നിലക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് ബന്ധിപ്പിക്കാനോ കേരളത്തിലെ ഗവൺമെന്റുമായിട്ട് ബന്ധിപ്പിക്കാനോ കഴിയാത്ത ഒരു ആക്ഷേപം യു ഡി എഫിന്റെയും ചില മാധ്യമങ്ങളുടെയും ബി ജെ പിയുടെയും സഹായത്തോടു കൂടി അവർ മുന്നോട്ട് കൊണ്ടുപോയതാണ് എന്നുള്ളത് ഈ കേരളത്തിനാകെ അറിയാവുന്ന ഒരു കാര്യമല്ലേ. അത് വീണ്ടും കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്നുള്ളതാണല്ലോ പുതിയ കാര്യം. ആ ഗൂഢാലോചനയെ എന്തോ ഒരു വലിയ സംഭവമാക്കി പ്രചരിപ്പിക്കുന്നത് തങ്ങൾക്ക് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല എന്നുള്ളത് യു ഡി എഫിനും അതുപോലെ ബി ജെ പിക്ക് ബോധ്യം വന്നു എന്നുള്ളതുകൊണ്ടല്ലേ. അതിനെ അത്രമാത്രം വിശ്വസിക്കാൻ പാകത്തിൽ യാതൊരു ധാരണയും ഇവരും ഇല്ലാത്ത ആളുകളാണോ മലയാളികൾ കേരളീയർ? അതുകൊണ്ട് ഇനിയിപ്പോ കെ ടി ജലീലിനെ സംബന്ധിച്ച് അവരെന്ത് പറഞ്ഞാലും
അവർക്ക് എത്രമാത്രം അവർക്ക് എന്ത് കാര്യങ്ങൾ ഉന്നയിക്കുന്നതിന് വേറെ യാതൊരു മറയുമില്ല എന്നുള്ളത് അവരറിയുന്നവർക്കെല്ലാം തന്നെ അവരുടെ അടുത്ത ആളുകൾ തന്നെ പറഞ്ഞല്ലോ, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം സംബന്ധിച്ച്. അതുകൊണ്ട് അവരെന്ത് ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞാലും അതൊന്നും യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ മുഖവിലക്കെടുക്കാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ ഉന്നയിക്കാനാവുന്ന എല്ലാ ആക്ഷേപങ്ങളും മുഖ്യമന്ത്രിക്കെതിരായിട്ടും അതുപോലെ ജലീലിനെതിരായിട്ടും നേരത്തെ ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞാണ്.